ഫ്രണ്ട്സ്, നമുക്കൊരു നല്ല രുചിയോടുകൂടി മധുരമുള്ളൊരു പാൽ പായസം ഉണ്ടാക്കിയാലോ? ഓണമൊക്കെ അല്ലേ വരണേ, അപ്പം എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കൂടെയുള്ളൊരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും, എല്ലാം മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും കേട്ടോ. അപ്പം ഇനി നമുക്ക് പാൽ പായസം ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഒരു 1/2 ഗ്ലാസ് ഉണക്കലരി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം, അപ്പോൾ ചെറുതായിട്ടൊന്ന് കിട്ടും, അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 30 മിനിറ്റോളം നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം. സോക്ക് ചെയ്തതിന് ശേഷം കഴുകുന്നതായിരിക്കും നല്ലത്, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് കഴുകിയെടുക്കാനായിട്ട് പറ്റും. ഈ അരി സോക്ക് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്കൊരു കുക്കർ എടുത്ത് അതിലേക്ക് ഞാനൊരു 1 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ 1 ലിറ്റർ പാല് നമ്മൾ സിമ്മിലിട്ട് 1 മണിക്കൂറോളം വേവിച്ചെടുക്കണം. വിസിൽ വരാണ്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. വിസിൽ വരണേക്കാളും മുമ്പ് ജസ്റ്റ് ഒന്ന് ഓഫാക്കുക, അത് കഴിഞ്ഞാൽ പ്രഷറൊക്കെ പോകുമ്പോൾ വീണ്ടും ഒന്ന് തിളപ്പിക്കാം. മാക്സിമം തിളപ്പിക്കുമ്പോൾ അത്ര നല്ലത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാരയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കറ് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറോളം വേവിച്ചെടുക്കാം. അതിനിടയ്ക്ക് വിസിൽ വരാണെങ്കിൽ ഓഫാക്കാനായിട്ട് മറക്കരുത്, വിസിൽ വരും മുമ്പ് തന്നെ ഓഫാക്കണം കേട്ടോ. അങ്ങനെ വിസിൽ വരാണെന്ന് തോന്നണമെങ്കിൽ അതിന് മുമ്പ് തന്നെ ഓഫാക്കിയിട്ട് ആ പ്രഷർ പോയതിന് ശേഷം വീണ്ടും 1 മണിക്കൂറോളം ചൂടാക്കാം. ഇപ്പം നമ്മൾ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇനി ആ സമയം കൊണ്ട് ഞാനിവിടെ നമ്മൾ അരി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു, നമ്മുടെ പാലൊക്കെ തിളച്ച് വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്നു നോക്കാം. അപ്പോൾ പാല് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കലരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഉണക്കലരി കഴുകുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ അരി ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് നമുക്ക് ഈ അരി വേവിച്ചെടുക്കാം. 15 മിനിറ്റ് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും, കുഴഞ്ഞു പോകുന്നില്ല. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു, പ്രഷറൊക്കെ പോയി. ഇപ്പോൾ തുറന്നു നോക്കുമ്പോഴേക്കും നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു പിങ്കിഷ് കളറായിട്ടാണ് നമ്മുടെ പായസം റെഡി ആയിരിക്കുന്നത്. ലൈറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയണില്ല. ഇനി ആവശ്യം കുറച്ചും കൂടി ലിക്വിഡ് ഫോമിൽ വേണമെങ്കിൽ, കുറച്ചും കൂടി പാൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒഴിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള പഞ്ചസാരയും ചേർക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽ പായസം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലയ്ക്കൊക്കെ പൊടിച്ചിടാം, അതേപോലെ തന്നെ കണ്ടൻസ് മിൽക്ക്, പിന്നെ അതേപോലെ കാഷ്യു, മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിടണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ പക്ഷേ ഇപ്പോൾ അതൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. ശരിക്കും നല്ല അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പാൽ പായസമല്ലേ, ആ രുചിയോട് മണത്തോടും കൂടി തന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. ഇത്തവണത്തെ ഓണം നമ്മുടെ പാൽ പായസത്തിനോടൊപ്പം ആഘോഷിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.